ഭാഗ്യദോശനെ, എന്ന് പേരേക്ക് കാലത്ത് വലിച്ചു കയറ്റിയ അന്ന് തുടങ്ങിയ കഷ്ടക്കാരാണ് എന്റെ കുട്ടി. കുറച്ച് നല്ല ഇടങ്ങാറായിക്കണത്. കള്ള കണ്ണീരും കാട്ടി ഇനി പരിയും കൂടി മുടിച്ചാലോ കുത്രകലാവുകത്. എന്നാണ് അവ ബാക്കിയുള്ളവരെ സാസും കൂടി എടുക്കുന്നത്? അതൊക്കെ പഠിച്ചവന്റെ തീരുമാനമല്ലേ സുബൈദാത്ത. വെറുതെത്തിനാണ് ആ കുട്ടീനെ ശപിച്ചത്. ഒടുക്കത്തെ പ്രേമെന്നില്ലടി രണ്ടും കൂടി. എന്നിട്ട് പെത്ത ഉണ്ടായിക്കണത് ഓളങ്ങട്ട് കെട്ടിയലിച്ച് രണ്ടു മൂന്ന് മാസം അവിടെ തെകഞ്ഞിക്കണോ? അപ്പൊ തിരിഞ്ഞ കുട്ടി ഞങ്ങളിട്ട് പോയില്ലേ? അതിനൊക്കെ ഉത്തരവാദി പിന്നെ ഓളല്ലാതെ പിന്നെ ആരാണ്? ഒക്കെ തലവരെയാണ്. ഓളെ തേനെ പാലെന്നും പറഞ്ഞ് കൈവെള്ളലിട്ട കൊണ്ടിരുന്നത് തോന്നി പാവ. എന്നിട്ട് പെത്തി ഉണ്ടായിക്കണത് തിന്നാൻ കൊടുത്ത കജിനാനിട്ട് കൊത്തിയില്ലേ? അല്ലെങ്കിൽ പോനെ ആ വണ്ടിയമ്മ എത്ര ദൂരമാണെങ്കിലും പോണെ ചെറുക്കനേരി. എന്നിട്ട് പോന് പെട്ടെന്നൊരു വണ്ടിയമ്മ എന്നൊരു പറ്റുമ്പത്തിന് അങ്ങനെ ഒരു സംഭവിച്ചോ? അതൊക്കെ ആരെ കുറ്റം കൊണ്ടാ ഇഞ്ചി പറ? കാര്യൊക്കെ ശരിയാവും സുബൈദാത്ത. ഇങ്ങളെ ഏൽക്കനെപ്പോ അയിന എന്റെ ജീവിതല്ലേ ഇപ്പൊ നഷ്ടായിക്കണത്. അതിപ്പോ അതിനോട് ആരോട് പരാതി പറയും? ഓ ഓൾക്കൊക്കെടി ഇനിയും നല്ല ജീവിതം കിട്ടും കണ്ടജ്. ഞങ്ങൾക്കല്ലേ നഷ്ടം മുഴുവനും ഉണ്ടായിക്കണത്. ഇഞ്ച കുട്ടിയോട് പോയില്ലേ, ഇനി ഓനങ്ങോട്ട് തിരിച്ചു കിട്ടുമോ? എത്താ കാട്ടണേ, ഓരോന്ന് വന്നാ കഴിഞ്ഞില്ലേ. ഒരു ചെറുക്കുള്ളതാണ്, പറിച്ചോന്റെ തീരുമാനം അതൊക്കെ കേൾക്കാരോ. ശമിയേ എടി, ഇജിങ്ങനെ നിലവിളിച്ച് കുത്തിരുന്നിട്ട് എത്താ അടി കാര്യം? പോയോല് തിരിച്ചു വരൂലല്ലോ. എന്നൊന്ന് തിന്നും കുടിച്ചും ചെയ്തതാ ചൊഗിനൊന്ന്. നീച്ചേ എത്തേലും വന്നൊന്ന് തിന്ന് കുടിച്ചേച്ചേജ്. പള്ളേലൊരു ജീവുള്ളതാന്നുള്ള ഓർമ്മയെങ്കിലും വേണം. വിശപ്പും ദാഹമൊന്നുമില്ല കുഞ്ഞാമ്മ, അതൊക്കെ എന്നേ പോയി. അങ്ങനെ പറഞ്ഞാ എങ്ങനെ സെമിയ ശരിയാകണത്? നീച്ച് കഞ്ഞിന്റെ വെള്ളമെങ്കിലും വന്ന് കുടിച്ച്, ഇങ്ങോട്ട് പഞ്ഞാ അടുത്തേക്ക. ഈ ചൂടുള്ള കഞ്ഞിട്ട് കുടിച്ചുട്ടാ, ഇതൊക്കെ കുടിച്ച്. Thank you.
നല്ലോണം ഊട്ടിക്കോ, അവസാനം തിരിഞ്ഞു കൊത്തുമ്പോ കാണാനക്ക്. ഇത് കുടിച്ചോ. ഓള് പൊറ്റക്കല്ലല്ലേ സുബൈദാത്ത, ഓളെ പള്ളേലെ ഒരു ജീവനും കൂടി ഉള്ളതല്ലേ, അത് നമ്മളെ ഓർക്കണ്ടേ. ആ പിന്നെ ഓർക്കണ്ടേ, എടി ഓർത്തോണ്ട് തന്നെ അല്ലെടി ഞങ്ങക്ക് ഞങ്ങളെ മകനെ നഷ്ടായിക്കണത്. ഇനി പോള പള്ളേ കിടക്കണ എന്റെ മകന്റെ കുട്ടീനെ കൂടി ഒക്കെ കൊല്ലേണ്ടി വരും. നഷ്ടം മുഴുവനും ഞങ്ങക്കല്ലേ, എങ്ങനെ പോയാലും. ഞാൻ പോകാണ് സെമിയെ, പിന്നെ അപ്പഴും വരണ്ട്. എന്താണ് ഇത്ര സ്വപ്നം കാണാന്, കൊറേ നേരം ഇങ്ങനല്ല ഞാൻ അത് കാണണേ. ഇനി ഇങ്ങനെ കണ്ണി കണ്ടത് ഓർത്തു വരുന്നു. ആ പള്ളേ കിടക്കണ കുട്ടീനെ കൂടി ജില്ലാതെ ഏക്കിക്കണമെങ്കിൽ ഇന്റെ താനി സ്വഭാവം ജി കാണും. ഇനി അതും കൂടി എനിക്കൊരു ബാധ്യതക്കാരം. എന്തിനാ ഇമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു വേദനിപ്പിക്കണത്? ഈ സമയത്തെങ്കിലും ഒന്ന് സമാധാന വാക്ക് പറഞ്ഞൂടെ. സത്യം പറഞ്ഞ ഈ ജീവന്റെ വയറ്റുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഓ വലിയ കാര്യായി. അനക്കടി അതും കൂടി എന്റെ പള്ളേന്ന് അങ്ങോട്ട് ഒഴിവായി കിട്ടിയിട്ടെങ്കിൽ എന്റെ തന്നിഷ്ടം പോലെ നടക്കാലോ എനിക്ക്. വല്ലവരെയും കണ്ട വല്ലപ്പോഴും ഇറങ്ങിപ്പോകും ചേച്ച. ഇപ്പൊ അതാണല്ലോ പൗറ് പെണ്ണുങ്ങക്ക്, ഒരുത്തനോട് വേണ്ടെങ്കിൽ ഒരുത്തണ്ടല്ലോ.
ഒരു പള്ളയിൽ ഒരു ജീവുള്ള കാരനാണ് പോലെ ജീവിച്ചിരിക്കുന്നത്. എന്തടി കടന്നാലർന്നത്? ഇമ്മയാണല്ലോ. ആരെ ഇമ്മ? ആ വാഗഞ്ഞ് ഇവിടുന്ന് മുണ്ടിപ്പോകരുത്. എന്റെ കുട്ടീനെ പ്രേമം നടിച്ചാണ്ട് കണ്ണും കജ്ജും കൊട്ടിങ്ങാണ്ട് വസത്താക്കിയും പോരാഞ്ഞ് മരണത്തേക്ക് വിട്ടുകൊടുത്തോളാണ് ഇജ്ജി. ഓന്റെ മൂട്ടിൽ കുതിർന്ന് പോയിട്ട് എനക്കിപ്പോഴും സുഖവാസം. എന്റെ കുട്ടിയല്ലേ പോയിക്കണത്? ഈ വേദനയൊക്കെ ഞാൻ ആരോട് പറയൂ? ഇനിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരൂ ഇവിടുന്ന്. മാസം പിടിച്ചോള്. ഹലോ. ആ സൂറ, എനിക്ക് ഒഴിവുണ്ടോ? ആ എനിക്ക് പറ്റങ്കടി, ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? ഫോണിൽ കൂടെ പറഞ്ഞാലൊന്നും ശരിയാകൂല. ഇജ്ജ് പറ്റങ്ക തന്നെയാണ് ബാ. ഒരു കാര്യം പറയണ്ട എന്നോട്. ആ ഓളൊക്കെ അവിടെ ഉണ്ട്. ഓ കെട്ടിയോ മരിച്ചിട്ട് ഓക്ക് മാത്രല്ലേ സങ്കടമുള്ളൂ. ഇഞ്ച വേദന ഓക്കറിയണ്ടല്ലോ. എടീ സ്വന്തം കൂട്ടക്കാരെയും പെരക്കാരെയും ഒഴിവാക്കി കണ്ട് ഒരാണൊരുത്തൻ്റെ നിലയിലെടു കാണുമ്പോത്തേനോട് മണ്ടിച്ചാടി പോരല്ല. അനുഭവിക്കട്ടെടി, അനുഭവിക്കട്ടെ. അന്ന് കേറിയമ്പത്തേന് പള്ളയിലും ആയില്ലേ. ഇനിയിപ്പോ ഓൻ്റെ ഓർമ്മക്കാന്ന് പറഞ്ഞത് ഇവിടെ തന്നെ അങ്ങോട്ട് കടിച്ചു തൂങ്ങി നിൽക്കാലോ. എടി ഉളുപ്പ് വരുന്ന സാധനം വേണം. ആ എന്താ മാണ്ട്, നോളന്നെ തീരുമാനിച്ചോട്ടെ. ആർക്കറിയാ, ഓള് ഇവിടെ വരുന്നവരോടും പോണവരോടൊക്കെ ഇതാ കണ്ണീരും കജ്ജും കാട്ടി കുത്തിരിക്കുന്നത്. എന്തൊരു അഭിനയാണത്! തിന്നാനും കുടിച്ചാനൊന്നും ഒരു കുഴപ്പമല്ല. പള്ളയിലൊരു കുട്ടിയുണ്ട്, ഒരു കുട്ടിയുണ്ട്. ആരും പള്ളയിലുണ്ടായിട്ടും പെറ്റിട്ടൊന്നും ഇല്ലല്ലോ. എന്റെ സൂറ, എനിക്ക് പറ്റങ്ക ജിന്നന്നെ അങ്ങോട്ട് വാ. ഒരു തീരുമാനം ഉണ്ടാക്കണം. ഓളെ കാലാകാലം ഇവിടെ തീറ്റിപ്പോറ്റിയേ. ഇജ്ജെത്താ മനസ്സിലാക്കിയിരിക്കണത്? എടി പെരക്കാർക്കും കൂടി മാണ്ട, പള്ളയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടം നോക്കാൻ ഓളെ ഇപ്പേ ഇമ്മേ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഒരാളിങ്ങോട്ട് വന്ന് കയറിക്കണോ? ഒന്നും മാണ്ടടി, എൻ്റെ കുട്ടി പോയിട്ട് ഓലൊന്നിട്ട് കടന്നു നോക്കിക്കണോ? എന്നിട്ട് ഓളെ ഞാൻ തീറ്റി പോറ്റണത്? അതാ ഞാൻ പറഞ്ഞിരിക്കണത്. ഇജിങ്ങോട്ടും വാ. ആയിക്കോട്ടെ, എനിക്ക് ഇന്ന് ഒഴിവില്ലെങ്കിൽ നാളെ അങ്ങോട്ട് വാജ്. ഇതൊന്നും ഫോണിൽ കൂടെ പറയാൻ പറ്റൂല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ആ ശരി. ആ പെറ്റള മാറ്റുട്ടി. ആയിക്കോട്ടെ. മാസം പിടിച്ചോള്. എന്ന് കാലെടുത്ത് കുത്തിയോ അന്ന് പോയിക്കണ് പെരയുടെ സമാധാനം.